ഇന്നത്തെ അടുക്കളയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരതനാട്യം കളിക്കാം, സ്വാഗതം ചെയ്തു. ഞാൻ പല ഭരതനാട്യം കളിക്കുകയാണോ? അപ്പൊ നമുക്ക് ഒന്ന് ഒരു മുള്ളങ്കി പൊരിയിൽ ഉണ്ടാക്കാം. ഒരു തമിഴ്നാട് നാടിയാണത്. അതെ, തമിഴ്നാട് സ്റ്റൈലില് നമുക്ക് മുള്ളങ്കിയുടെ ഒരു പൊരിയൽ. പൊരിയൽ ഇവിടെ മുള്ളങ്കി കഴിക്കാൻ എല്ലാവർക്കും വലിയൊരു വിഷമമുള്ള വേറൊന്നല്ല, അതിന്റെ ഒരു സ്മെല്ല്, പ്രത്യേക ഒരു സ്മെല്ലാണ്. മുള്ളങ്കി അരിഞ്ഞ് അതിന്റെ ആ വെള്ളം കളയുമ്പോ ഭയങ്കര സ്മെല്ലാണ്, മൂത്രത്തിന്റെ ഒക്കെ സ്മെല്ല്. പക്ഷെ ഈ പറഞ്ഞ ആള് ഊട്ടിയിലൊക്കെ പോയി ഇത് വിളമ്പിയപ്പോ രണ്ടാമത് വിളമ്പോ. പക്ഷെ ഒരു കാര്യം അറിയില്ല, ഇത് എന്താ സാധനം? ഇല്ല, ആ സംഭവം കഴിക്കുമ്പോ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇത് പച്ചയ്ക്ക് അരിഞ്ഞ് അതിന്റെ വെള്ളം കളയുമ്പോഴാണ് നമുക്ക് സ്മെല്ല് വരാം. മനസ്സിലായ? യൂറിൻ പാസ് ചെയ്യുമ്പോ ഒരു സ്മെല് വരില്ല, അതേപോലെ സ്മെല്ല്. അത് കാരണം ആരും യൂസ് ചെയ്യുന്നില്ല എന്ന് എന്റെ ഇത് കേട്ടോ. ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, ഞാൻ ചെയ്യാറില്ല. ഇപ്പൊ പിന്നെ അതിലേക്ക് ഒരു ഇതായപ്പോ പിന്നെ അത് ചെയ്യാമെന്ന് വെച്ചു. അത് ഏറ്റവും നല്ലതാന്ന് പറയണ്ട്, മനസ്സിലായ? അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന്റെ ഒരു പൊരിയൽ, തമിഴില് പൊരിയൽ എന്നാ പറയണേ. നമ്മള് ഉപ്പേരിന്നോ അല്ലെങ്കിൽ മെഴുക്ക് പറ്റിയെന്നോ അങ്ങനെയൊക്കെ പറയും. അവരുടെ ഒരു സ്റ്റൈലിലാണ് അത് പൊരിയൽ എന്ന് പറയണേ കേട്ടോ. ആ ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് കടക്കാം. വെളുത്ത മുള്ളങ്കി. അതെ, വെളുത്ത ഉണ്ട്, വയലറ്റ, പലതരത്തിലുണ്ട്. അതെ, പല തരത്തിലുണ്ട്. ഏത് വേണേലും നിങ്ങക്ക് എടുക്കാം. ഞാൻ ഈ വെള്ളയാണ് വാങ്ങിച്ചേക്കണേ കേട്ടോ. അത് പിന്നെ അതിൽക്ക് ഒരു അര കപ്പ് കടലപ്പരിപ്പ് ജോയിന്റിന്. അതായത് ഇത് കുതിർത്ത് വെച്ചേക്കണതാണ്. പിന്നെ രണ്ട് സവാള ഉണ്ട്, ഒരു അരമുറി തേങ്ങ, ചെറിയ നാളികേരത്തിന്റെ അരമുറി കേട്ടോ. പിന്നെ കറിവേപ്പില, ഉപ്പ്, മുളക് പൊടി, കടുക്, മഞ്ഞൾപ്പൊടി, ഉള്ളുപരിപ്പ്, ഉലുവ, വെളിച്ചെണ്ണ, ഇത്ര. പിന്നെ ആവശ്യത്തിന് വെള്ളം ഇത്രയും വേണ്ടു കേട്ടോ. അപ്പൊ നമുക്ക് കടലപ്പരിപ്പ് ഒരു രണ്ട് വിസിലടിക്കുക. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേന്ന് വെച്ചാ, കടലപ്പരിപ്പിനെ ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മുള്ളങ്കി, മുള്ളങ്കി വെള്ള മുള്ളങ്കി അരിഞ്ഞു കഴിഞ്ഞു, കണ്ടില്ലേ? അതേപോലെ അതേപോലെ നമ്മുടെ സവാള നുറുക്കി വെച്ചിട്ടുണ്ട്. ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഇതുപോലെ തന്നെ, ഇത് പരിപ്പിന്റെ പോലെ തന്നെ വേണം നുറുക്കാനായിട്ട്. കണ്ടോ, അധികം വലിയ കഷ്ണം വേണം. അത് എത്ര കഷ്ണങ്ങളായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് അത് ചൂടായി. അതിൽ അര സ്പൂൺ കടുക്. കടുക് ഇട്ടു, അത് പൊട്ടി, അത് പൊട്ടി വരുന്നു. ഒരു നുള്ള് ഉലുവ, അതൊക്കെ ഒന്ന് ചോക്കട്ടെ. ഈ സവാളയൊക്കെ ഒന്ന് വയറ്റണം. സവാള ഇട്ടു, ഇനി അത് വയറ്റട്ടെ കേട്ടോ. അപ്പൊ സവാള വയറ്റാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? ഒരു അര സ്പൂൺ ഉപ്പ് ഇട്ടു, ഉപ്പിട്ടു, ഇത് നന്നായി വയറ്റി വരട്ടെ. പഴുത് വരട്ടെ കേട്ടോ. ഇത് വഴണ്ട് അങ്ങോട്ട് എന്താ പറയാ, ബ്രൗണോ കളറോ അങ്ങനെ ഒന്നും വെക്കേണ്ടായിട്ട്, ആ ക്രിസ്മസൊന്നും വേണ്ട. ഇതൊന്ന് വഴറ്റി എടുക്കണം, അത്രേ ഉള്ളൂ. അതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ മുളക് പൊടി ഇടാം. എരിവുള്ള പൊടിയാണ് മതി മതി. പിന്നെ ഇതൊന്ന് അതൊന്ന് പച്ചപ്പ് പോയി കഴിഞ്ഞാൽ മുള്ളങ്കി ഇടാം. മുള്ളങ്കി മുള്ളങ്കി ഇടണം കേട്ടോ. ഇനി ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി അല്ല, മഞ്ഞൾപ്പൊടി. അത് പിടിച്ചിട്ടളക്കി എവിടെ. ഇനി ഒന്ന് മൂടി വെക്കി. ഇത് വേണ്ട, നന്നായിട്ടൊന്ന് ഇതും ഒന്ന് വയറ്റിയെടുക്കട്ടെ. അത് കഴിയുമ്പോ നമ്മള് കുക്കറൊന്ന് ഇത് പോയി പ്രഷർ പോയോ നോക്കട്ടെ. അതിൽ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ലേശ വെള്ളം ഇടേണ്ടി വരും കേട്ടോ. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം തന്നെ ഇതിലേക്ക് ഇട്ടാ മതി കേട്ടോ.
അക്ഷറൊക്കെ പോയി. ഞാൻ ഒന്ന് തുറന്നു നോക്കട്ടെ. കുറച്ച് ഈ വെള്ളം പോലെ തന്നെ ഈ വെള്ളം ഉണ്ട്. ഈ വെള്ളം തന്നെ അതിനകത്ത് ഇടാട്ടോ. പൊരിയില് എന്ന് പറഞ്ഞാൽ പൊരിയില് പോലെ ഉണ്ടോ? അതെ. അപ്പൊ ഞാൻ ഈ വെള്ളം തന്നെയാണ് അതിനകത്ത് ഇടാട്ടോ. ഇനി ഇതൊന്നും വേണ്ടല്ലോ. നോക്കണം ഇതാവട്ടെ. അപ്പൊ ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ വെള്ളം ഒന്ന് ലേശം ഇതിനകത്ത് ഇടാട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാട്ടോ. കണ്ടോ, ഇത് നന്നായി ഇളക്കി കണ്ടോ. സിമ്മിലിട്ട് ഇതൊന്ന് വെന്ത് വരണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാട്ടോ. ഞാൻ മൂടി വെച്ചു. കണ്ടല്ലോ ഇത് വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ കടലപ്പരിപ്പ് ട്ടോ, കടലപ്പരിപ്പാണ് ഇടേണ്ട കേട്ടോ. അത് ഇട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കട്ടെ, മുരിച്ചെടുക്കട്ടെ. എന്താ പറയാ, അന്ന പറഞ്ഞ പോലെ തന്നെ എടുക്കട്ടെ. ഞാൻ നാളേരും കൂടി ഇടുമ്പോ നല്ല മൂടേണ്ട കേട്ടോ. മൂടിയാൽ ഞാൻ നാളേരം കൂടി ഇളക്കി ഉപ്പൊക്കെ നോക്കട്ടെ. ഞാൻ ഉപ്പ് നോക്കട്ടെ. അപ്പൊ ഞാൻ ഈ നാളികേരം കേട്ടോ അതും കൂടി ഇടണേ. രണ്ട് തണ്ട് വേപ്പിലുണ്ട്, അത് അതിന്റെ മുകളിലിട്ടോ ഒരു വാസനയ്ക്ക്. കണ്ടോ, നന്നായിട്ട് ഇളക്കി. മുള്ളങ്കി എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ ഇതിൽ കാണാറില്ല. സത്യം പറഞ്ഞാ ഞാനിത് ഉപയോഗിക്കാത്ത ആളാട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ തമിഴ്നാട്ടിലും പിന്നെ നമ്മുടെ തമിഴ്നാട് മാത്രല്ല അല്ല പറയണേക്ക് കൊല്ലൂർ അമ്പലത്തില് അമ്പലത്തില് എല്ലാ അമ്പലത്തിലും സാമ്പാറിന് ഈ സാധനം മെയിൻ ആയിട്ടുണ്ടോ? അല്ല, ഞാൻ ഉപ്പേരിയുടെ മറ്റേ മെഴുക്ക് മറ്റേ എന്താ പറയാ പൊരിയലിന്റെ കേസാ പറഞ്ഞേ. അതെല്ലാത്തിലും ഇടും. അത് ഇടുമ്പോ നമുക്ക് അത്ര മനസ്സിലായില്ല. ഞാൻ ഈ സംഭവം തൊടാറില്ല. എന്റെ ഇലയിലുണ്ടെങ്കിലും ഞാൻ തൊടാറില്ലാത്ത സാധന. ഇത് എവിടെ ലാസ്റ്റ് പോയി? ഞങ്ങൾ അത് ഊട്ടിക്ക് പോയപ്പോഴാണ് ഇത് പെട്ടെന്ന് ഞാൻ എടുത്ത് കഴിച്ചു. ഞാൻ വിചാരിച്ചു വല്ല കാബേജ് തോരനാണോ അതോ ഉരുളക്കിഴങ്ങാണോ എന്ന് ചോദിച്ചു. ഞാൻ വെറുതെ ഒന്ന് തിന്നതാണ്. അപ്പൊ എന്റെ ഇതാ സൂപ്പർ. അപ്പൊ ആളൊന്നും മിണ്ടിയില്ല കേട്ടാ. കഴിക്കണേ കഴിക്കട്ടെ എന്ന് ചോദിച്ചു. ഒരക്ഷരം മിണ്ടിയില്ല. ഞാൻ രണ്ടാമത്തെ വാങ്ങിച്ചു, മൂന്നാമത്തെ വാങ്ങിച്ചു. ഇടുന്ന ഇയാള് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ എനിക്ക് ടേസ്റ്റ് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിളമ്പുന്ന ആൾക്ക് ഇതെന്തത് കാണാത്ത പോലെ തിന്നെയാണോ എന്ന് വിചാരിച്ചിട്ടേ. നല്ല ടേസ്റ്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായി അത് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ച് ഞാൻ ഇപ്പൊ ഞാൻ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇത് പല തരത്തിലുള്ള സാധനങ്ങളുണ്ട് ഈ മുള്ളങ്കി തന്നെ. കൊറേ വെറൈറ്റികൾ അല്ലെ. നീളത്തില് മൂന്നാല് തരത്തിൽ കളറുകളുണ്ട്. പിന്നെ ഉണ്ട പോലെ ഇങ്ങനെ ചെറുതായിട്ട് ബീട്രൂട്ടിന്റെ പോലെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പല പല സൈസിലുണ്ട്. അത് ഞാൻ ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതത് തിന്നു കഴിഞ്ഞപ്പോ എനിക്ക് അത് ടേസ്റ്റ് തോന്നി. എന്താ ഉപയോഗിക്കാത്തെന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, ഭയങ്കര സ്മെല്ലാണ് അതുകൊണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇതുമില്ല കേട്ടോ. നല്ല ഇതാണ്. അതിന് ഈ യൂറിനൊക്കെ നല്ലതാന്ന് പറയണ്ടേ. യൂറിൻ പാസ് ചെയ്യാത്തവർക്കൊക്കെ യൂറിൻ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ തരണം ചെയ്ത് കിട്ടുന്നാണ് പറയണേ. അപ്പൊ മുള്ളങ്കി കഴിച്ച നമ്മുടെ മുള്ളങ്കി പൊരിയാലും. അപ്പൊ മുള്ളങ്കിയിലെ പൊരിയൽ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഇതൊക്കെ തമിഴ്നാട് വ്യക്തിയാണ്. അതെ അതെ, അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാരും ചെയ്തു നോക്കാം, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതറിയാതെ നിങ്ങൾക്ക് ഇനിയും ഞാൻ പറയുന്നില്ല. അപ്പൊ അതുവരെ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ.